ഹായ്, വെൽക്കം ടു നിഷ സ്പൈസസ്. ഇന്നത്തെ റെസിപ്പി തനി നാടൻ ചിക്കൻ വരട്ടിയതാണ്. ഇത് അപ്പത്തിന്റെ കൂടെയോ ചോറിന്റെ കൂടെയോ ചപ്പാത്തിന്റെ കൂടെയോ ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. ഉണ്ടാക്കാനായിട്ട് വലിയ പാടുപെട്ട പരിപാടികളൊന്നുമില്ല. വലിയ ഗ്രേവി എന്നുള്ള കറിയല്ല, ഒരു സെമി തിക് ഗ്രേവിയാണ്. പക്ഷെ സെമി തിക് ഗ്രേവിയുടെ കുഴഞ്ഞിരിക്കുന്ന മസാലയ്ക്ക് ഭയങ്കര ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും, ഇത് ചോറിന്റെ കൂടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കി നമുക്ക് രാത്രി ചപ്പാത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാം. എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ തന്നെ അറിയിക്കത്തില്ലേ. നിഷ സ്പൈസസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് കാണാം. ചിക്കൻ വരട്ടിയതിന് വേണ്ടി നമുക്ക് ആദ്യം ഈ ചിക്കനിൽ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് ഒന്ന് പുരട്ടി വെക്കണം. ഇത് 500 ഗ്രാം ചിക്കനാണ്, ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നതാണ്. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനാണ്. ആദ്യം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഏകദേശം 1 ടേബിൾ സ്പൂൺ വിനിഗറും കൂടെ ഒഴിക്കുക. ഇനി ഇത് കൈവച്ച് തന്നെ നന്നായിട്ട് ഒന്ന് പുരട്ടിയെടുക്കണം. നമ്മൾ സ്പൂൺ വെച്ച് ചെയ്യുന്നതിലും എപ്പോഴും നല്ലത് അകത്തൊക്കെ മസാലയൊക്കെ പിടിക്കാനായിട്ട് ചിക്കൻ എല്ലാ ഭാഗങ്ങളിലും കയറാനായിട്ട് കൈവച്ച് പുരട്ടുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. നന്നായിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനിയും മിനിമം ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി, മിനിമം അരമണിക്കൂറാണ്. കൂടിയാലും ഒരു കുഴപ്പമില്ല, കുറച്ചുകൂടെ മസാലയൊക്കെ അതിനകത്ത് കയറുന്നേ ഉള്ളൂ. ഫ്രിഡ്ജിൽ നമുക്ക് അരമണിക്കൂർ വെച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലോട്ട് കടക്കാം. ഒരു വലിയ പാൻ ചൂടാക്കിയിട്ടുണ്ട്, അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെയായിരിക്കും കേട്ടോ, ഇതൊക്കെ ഒരു നാടൻ വിഭവമല്ലേ, വെളിച്ചെണ്ണ തന്നെയായിരിക്കും ടേസ്റ്റ്. ഇനി അതിലോട്ട് ചേർക്കാൻ പോകുന്നത് 3 സവോളയാണ്. ഇത് നീളത്തിൽ അരിഞ്ഞ സവോളയാണ്, ഒരുവിധം വലിയ സവോള ആട്ടോ. 3 എണ്ണം എടുത്തേക്ക്, തീരെ ചെറിയ സവോള ഒക്കെ ആണെങ്കിൽ 4 എണ്ണം എടുക്കാം. പിന്നെ നമ്മൾ സവോള അരിഞ്ഞു കഴിഞ്ഞ് അത് കൈവച്ച് ഇങ്ങനെ ഒന്ന് അടർത്തി എടുക്കണം കേട്ടോ. ഞാനിപ്പോ അടർത്തി വെച്ചേക്കുകയാണ്. ചോപ്പറിലൊക്കെ അരിയുന്നെങ്കിൽ അങ്ങനെ അടർത്തേണ്ട ആവശ്യമില്ല, അത് സെപ്പറേറ്റഡ് ആയി തന്നെയാണ് വരുന്നത്. ഇപ്പൊ കൈവച്ച് സ്ലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനെ അടർത്തി എടുത്തിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. സവോള ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വഴച്ചാൽ, ഹൈ ഫ്ലെയിമിലിടരുത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് അങ്ങ് വഴച്ചാൽ നമുക്ക് സവോള വേഗം വഴണ്ടി കിട്ടും. ഞാൻ 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ, ബാക്കി ചിക്കൻ ചേർത്തിട്ട് ചേർക്കാം. സവോള വഴണ്ടി വരുന്ന സമയം കൊണ്ട് ഞാൻ ഇതിന് ആവശ്യമായിട്ടുള്ള ഗരം മസാല ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. അതിന് ഒരു മീഡിയം സൈസ് പട്ട, 3 ഗ്രാമ്പൂ, 3 ഏലക്ക, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം. ഇത് മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിൽ ഡ്രൈ ആയിരിക്കണം കേട്ടോ ഗ്രൈൻഡർ. മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കാം, ചൂടാക്കുകയൊന്നും വേണ്ട, അങ്ങനെ തന്നെ പൊടിച്ചെടുത്താൽ മതി. സവോള വഴറ്റാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ചേർക്കാൻ പോകുന്നത് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റുമാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കുമ്പോൾ നമ്മൾ ഗരം മസാല പൊടിച്ചെടുത്തിട്ട് ചതയ്ക്കാവേ, അല്ലെങ്കിൽ മിക്സിയിൽ പിന്നെ അത് വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ ഗരം മസാല പൊടിയാൻ പാടാണ്. ഒത്തിരി ഫൈൻ പൗഡറായിട്ട് ഗരം മസാല പൊടിച്ചെടുക്കുമെന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. എന്നാലും ഒട്ടും അരയത്തില്ല നമ്മൾ നനഞ്ഞ മിക്സിയിൽ പൊടിക്കാൻ ശ്രമിച്ച. അപ്പം ഞാൻ ആദ്യം ഗരം മസാല പൊടിച്ചു, എന്നിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചെടുത്തത്. ഇനി ഇതിന്റെയൊക്കെ പച്ച മണം മാറുന്നത് വരെ, സവോള ഒന്ന് വഴഞ്ഞു വരുന്നതുവരെ കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, 1 ദണ്ട് കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ചേർക്കാം. കറിവേപ്പില ജസ്റ്റ് ഒന്ന് മുറിച്ചിടുവാണ്. സവോളയൊക്കെ ഒരുവിധം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണവും നല്ലപോലെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവോളയ്ക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്തിട്ടുണ്ട്, ഇതിന് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടിയുടെയും പച്ച മണം മാറുന്നത് വരെ ഇച്ചിരി നേരം നമുക്കൊന്ന് വഴറ്റാം. മഞ്ഞൾപ്പൊടി 2-3 മിനിറ്റേ വഴറ്റിയിട്ടുള്ളൂ. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് ചേർക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെയാണ്. നന്നായിട്ട് ഇതങ്ങടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക.
മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിലാക്കി 10 മിനിറ്റ് അടച്ചു വെക്കാം. ഒട്ടും വെള്ളം ഒന്ന് ചേർക്കരുത്. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരാനായിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് അടച്ചു വെക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ ഇട്ടിട്ട്. ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് തൈരാണ്. 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. ഇത് 1/2 കിലോ ചിക്കൻ ആണ് കേട്ടോ. 1 കിലോ ചിക്കൻ ആണെങ്കിൽ 4 ടേബിൾ സ്പൂൺ ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക തൈരും കൂടെ. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ഗരം മസാലയും കൂടെ ചേർക്കാവേ. നമ്മൾ ചൂടാക്കാതല്ലേ പൊടിച്ചത്, അപ്പൊ ഈ സമയത്ത് തന്നെ ചേർക്കാം. മേടിക്കുന്ന ഗരം മസാല ഒക്കെ ആണെങ്കിൽ ലാസ്റ്റ് ചേർത്താ മതി കേട്ടോ. നിങ്ങൾ ഗരം മസാല വീട്ടിൽ പൊടിച്ചു വെച്ചതാ എടുക്കുന്നെങ്കിൽ എളുപ്പമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോ അത് പൊടിക്കുന്ന പോലെ എല്ലാം എടുത്തിട്ടില്ല. അകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കയും പെരുംജീരകം മാത്രം വെച്ചാ ഇത് ഉണ്ടാക്കുന്നത്. പക്ഷെ ഓരോത്തിനും ഓരോ ഡിഫറെന്റ് ടേസ്റ്റ് അല്ലേ, അതിടുമ്പോ വേറൊരു ടേസ്റ്റ് കിട്ടും. ഇത് മാത്രമാണെങ്കിൽ ടേസ്റ്റ് വെച്ചാൽ അതിലൊരു വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. സവോളയ്ക്ക് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തു. ചിക്കന് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ഉപ്പാ ചേർത്തേക്കുന്നത്. ഇനി വീണ്ടും ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ച് 10-15 മിനിറ്റും കൂടെ ചിക്കൻ വേകുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ചിക്കൻ വരട്ടല്ലേ, അപ്പം ഒരു കുഴഞ്ഞിരിക്കുന്ന പരുവത്തി വേണം നമുക്ക് കിട്ടാനായിട്ട്. അതുകൊണ്ട് വെള്ളമേ ചേർക്കണ്ട. ഇപ്പൊ തന്നെ ചിക്കനിന് ഇത്രയും വെള്ളം ഇറങ്ങി വന്ന് കണ്ടില്ലേ. ഇതൊക്കെ ഒന്ന് വറ്റി വരണം. 15 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. കുറച്ച് വെള്ളവും കൂടെ വറ്റാനുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഹൈ ഫ്ലെയിമിലിടാം. ഹൈ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ നല്ലതായിട്ട് വറ്റി നല്ല പെരണ്ട് നല്ല വരട്ടിയതുപോലെ വന്നേക്കും. ഇത് ഇളക്കുന്നതിന്റെ കൂട്ടത്തിൽ 1 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് വരട്ടിയെടുക്കാം. ഏകദേശം 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് ഇത് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പൊ ഇത് കറക്റ്റ് പരുവത്തിൽ നല്ല കുഴഞ്ഞ് നല്ല പെരണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. നല്ല നാടൻ ചിക്കൻ വരട്ടിയത് കണ്ടിട്ട് എല്ലാവർക്കും കൊതി വരുന്നില്ലേ. നല്ല സൂപ്പർ മണവും ആകട്ടോ. ഇത് ചപ്പാത്തിയുടെയോ ചോറിന്റെ കൂടെയോ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. കൊതി പിടിക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഉണ്ടാക്കിയാൽ കഴിക്കുക കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എങ്ങനെ ഉണ്ടെന്ന് തന്നെ അറിയിക്കണം കേട്ടോ. അടുത്ത പ്രാവശ്യം നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.